ഇന്നലെ രാത്രി വൈകിയുണ്ടായ രംഗങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. പോലീസ് പിൻവാങ്ങിയത് ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ കർഷക റിപ്പോർട്ടും അവിടെ സംഘടിച്ചെത്തുന്നുണ്ടോ? എന്താണ് രാവിലത്തെ സ്ഥിതി? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഗാസിപ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി ശാന്തമാണ്. നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ ജില്ലാ ഭരണകൂടം, ഗാസിയാബാദ് ജില്ലാ ഭരണകൂടം ഇവിടെ വലിയ സമ്മർദ്ദവുമായി രംഗത്ത് വന്നു. 3 മണിക്ക് മാറണം എന്നുള്ളതായിരുന്നു ആദ്യ നിർദ്ദേശം. പക്ഷെ കർഷകർ അത് അംഗീകരിച്ചില്ല. തുടർന്ന് കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് തിക്കായത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടന്നു. ഒരുപക്ഷെ ആദ്യം അറസ്റ്റ് വരിക്കുന്നതിന് വേണ്ടി രാകേഷ് തിക്കായത്ത് തയ്യാറായെങ്കിലും മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് കിസാൻ സഭയടക്കമുള്ള സംഘടനകൾ അദ്ദേഹവുമായി സംസാരിക്കുകയും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് മുതിർന്നു കൊടുത്തു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് തിക്കായത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം, ആ രീതി മാറ്റുകയും വളരെ കർശന നിലപാടുമായി രംഗത്ത് വരികയുമായിരുന്നു. ഇവിടെ നിന്ന് മാറില്ല, മാത്രമല്ല ഒരുപക്ഷെ വെടിവെച്ചോളൂ എന്ന് എങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളൊരു ആഹ്വാനവും അതോടൊപ്പം തന്നെ ഒരു നിലപാടുമാണ് അദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല ഒരു വേള വികാരഭരിതനായി ഈ വേദിയിൽ നിന്ന് അദ്ദേഹം പൊട്ടിക്കരയുന്നതും നമ്മൾ കണ്ടു. കാരണം പലരും ഈ സംഘടനയിൽ നുഴഞ്ഞു കയറി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടാണെന്ന് പറഞ്ഞു. ഇതേ സമയം തന്നെ പോലീസ് രാത്രി 11 മണിക്ക് ഒഴിയണമെന്നുള്ള അടുത്ത നോട്ടീസ് നൽകി. അപ്പോഴും നിലപാട് കടുപ്പിച്ചു തന്നെയായിരുന്നു കർഷകരുണ്ടായിരുന്നത്. മാത്രമല്ല സിംഘു അതിർത്തിയിൽ നിന്നും തിക്രിയിൽ നിന്നുമൊക്കെ തന്നെ ഈ ഇവിടേക്ക് കൂടുതൽ കർഷകർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഗാസിപ്പൂർ പോയത്. മാത്രമല്ല എന്തും സംഭവിക്കാമെന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ ജില്ലാ ഭരണകൂടം അത്തരത്തിൽ നിലപാട് കടുപ്പിച്ചപ്പോൾ അതേ നാണയത്തിൽ തന്നെയുള്ള മറുപടിയുമായി കർഷകർ തുടരുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒരു പരിധിവരെ പോലീസിന് പിന്തിരിയേണ്ടി വന്നത്. മാത്രമല്ല ഉത്തർപ്രദേശ് സർക്കാരിനെയും ഹരിയാന സർക്കാരിനെയും വെച്ചുകൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു നീക്കം എന്ന് തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഈ ഘട്ടത്തിൽ ഇനി അടുത്ത പദ്ധതി എന്ത് എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെയുണ്ട്. കർഷകരോട് നമുക്ക് ചോദിക്കാം. ജി, വാട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? യുവർ നെക്സ്റ്റ് പ്ലാൻ ഈസ് പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ and because my leader, my former leader is Mahendra Chaudhary Mahesini Taket, about to say today we are doing something iske bare mein, then this is a leader is decided ki today's plan. I am a small Is there any plan to approach Supreme Court against this eviction order? No, now this Supreme Court also is for with Kisan, support is farmers, because Supreme Court members, every member is also a farmer boy, farmer daughter, and so Supreme Court with farmers, no problem. And I am also a student, a third year student I am, and I am coming here because my grandfather, my father also a farmer, and all are here farmers, so I am also a farmer, a student. But last I am a national player and I am finishing my workout in night time, then I will come my home and I watching a TV and I am watching. Okay, is there any chance of coming more farmers to here? Yeah, yes UP, Haryana and Punjab and Rajasthan, more lots of farmer coming now on I think in the afternoon. Okay. Good afternoon, because all are in the way and it lots of tractors, lots of cars, lots of bikes and things, lots of farmers coming here. ഓക്കേ സുരേഷ്, ഇതാണ് ഇത്തരത്തിൽ സമരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രണ്ട് സാധ്യതകളെ കുറിച്ചാണ് കർഷകർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒന്ന്, സുപ്രീം കോടതിയെ സമീപിക്കുക. നിലവിൽ ഒഴിയാനുള്ള ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഒഴിയണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇവർക്ക് നൽകിയത്. ആ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക. രണ്ട്, സമാന നിലപാട് തുടരുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് ഈ സമരത്തെ കൂടുതൽ ശക്തമാക്കുക. നമുക്കറിയാം റിപ്പബ്ലിക് ദിന റാലിയോടുകൂടി ഒരു പരിധിവരെ തിരിച്ചടി നേരിട്ട ഈ കർഷക സമരത്തിന് ഇന്നലത്തെ കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെയും നിലപാട് ഒരു പരിധി വരെ ഊർജ്ജം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വീണ്ടും സർക്കാർ ശ്രമിക്കുന്നു. ഒരു സംശയം, രണ്ട് സംഘടനകൾ പിന്മാറിയതോടെ ഗാസിപ്പൂരിലുണ്ടായിരുന്ന മൊത്തം കർഷകരുടെ സമരക്കാരുടെ എണ്ണം കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അതിർത്തിയിൽ നിന്ന് കൂടുതൽ കർഷകർ ഇങ്ങോട്ട് എത്തുന്നു എന്ന് ഇപ്പോൾ അവിടെ സംസാരിച്ച വ്യക്തിയും പറയുന്നുണ്ട്. പോലീസ് നടപടി ദുഷ്കരമാകുന്ന തരത്തിലേക്ക് കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ ഗാസിപ്പൂരിൽ? Thank you.
തീർച്ചയായും നമുക്ക് പറയാം. കാരണം രണ്ട് ആദ്യഘട്ടത്തിൽ രണ്ട് സംഘടനകൾ, കിസാൻ മസ്ദൂർ സംഘടനയും അതോടൊപ്പം തന്നെ ഭാരതീയ കിസാൻ യൂണിയൻ ഭാനു, ഇങ്ങനെ രണ്ട് സംഘടനകളാണ് കേന്ദ്ര നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടും ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ റാലിയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ അപലപിച്ചുകൊണ്ടും പിന്മാറിയത്. മാത്രമല്ല രണ്ട് സംഘടനകൾ ഇതിനോടകം മറ്റു രണ്ട് സംഘടനകൾ സമാനമായ നിലപാട് തുടരുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഒരു പരിധിവരെ ഈ സമരത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സംയുക്ത കിസാൻ മോർച്ച അവരുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അവരെ സമരത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റി നിർത്തിയിരുന്നു. മാത്രമല്ല തുടക്കം മുതൽ തന്നെ അവർ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് മറ്റ് സംഘടനകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പരിധിവരെ തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞാലും കഴിഞ്ഞ ദിവസത്തെ സംഭവം കർഷകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുകയാണ്. മാത്രമല്ല കേന്ദ്രം കൂടുതൽ നിലപാട് ഘടിപ്പിക്കുന്നു എന്നതിന്റെ ഭാഗമായി ഇവർ ആ രീതിയിൽ, പ്രത്യേകിച്ച് ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കേന്ദ്രം വീണ്ടും രംഗത്ത് വരുന്നു, സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് വരുന്നു. ആ സാഹചര്യത്തിൽ തിരിച്ചു മറുപടി നൽകേണ്ടത് കർഷകരുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു സന്ദേശമാണ് പുറത്തേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച അദ്ദേഹവും പറഞ്ഞത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും, കൂടുതൽ ട്രാക്ടറുകൾ സംഘടിപ്പിക്കും, അങ്ങനെ ഈ സമരത്തെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കർഷകർ നീങ്ങുകയാണ്. അതേസമയം തന്നെയാണ് ഈ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നത്.